മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ തന്റെ മുൻപിലിരിക്കുന്ന ആയിരക്കണക്കിന് സഹാബത്തിനെ നോക്കി പറഞ്ഞു, കഫാ ബിൽ മൗതി വാഇള, ലോകത്തൊരു മനുഷ്യന് കൊടുക്കാൻ സാധിക്കുന്ന ഏറ്റവും വലിയ ഉപദേശം അത് വയലല്ല, അത് സമ്മേളനങ്ങളോ ഖുർആൻ ക്ലാസുകളോ വെള്ളിയാഴ്ചത്തെ ഖുതുബകളോ അടുക്കളയിൽ വെച്ച് നമ്മൾ ഓണാക്കി കേൾക്കുന്ന മതപ്രഭാഷണ പരമ്പരകളോ അല്ല. കഫാ ബിൽ മൗത്ത്, മരണമാണ് ഏറ്റവും വലിയ ഉപദേശം. ആ മരണത്തെ തൊട്ട് സ്വന്തത്തിലെ പറ്റി ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ? ഇന്നൊറ്റക്കെടുക്കുന്ന ഒറ്റക്ക് ജീവിക്കുന്ന നമ്മളിൽ പലരുടെയും ശരീരം വീട്ടിന്റെ മുൻഭാഗത്തോ ഉമ്മറത്തോ വിരിക്കപ്പെട്ട പായയിലോ കട്ടിലിലോ കുടുംബക്കാർ നീണ്ടു നിവർത്തിക്കടത്തും. ആത്മാവിനെ പിടിക്കുമ്പം മറഞ്ഞുപോയ കണ്ണുകൾ കാണുന്നവർക്ക് പേടിയാവാതിരിക്കാൻ നമ്മുടെ രണ്ട് കണ്ണുകളും കുടുംബക്കാരോ മക്കളോ അടച്ചു കളയും. തുറന്നു പോകുന്ന വാ കാണുന്നവർക്ക് പേടിയാവാതിരിക്കാൻ ഒരു ചെറിയ ശീലക്കഷണമെടുത്ത് നാട്ടുകാരോ കുടുംബക്കാരോ ബന്ധക്കാരോ താടിയെല്ല് കൂട്ടിക്കെട്ടും, നമ്മുടേത്. അകന്നു പോകുന്ന കാലുകൾ അടുപ്പിക്കാൻ പറ്റാത്ത രീതിയിലായി പോകാതിരിക്കാൻ രണ്ട് തള്ളവരലുകൾ കൂട്ടിക്കെട്ടും കുടുംബക്കാരോ ബന്ധക്കാരോ. എന്നിട്ട് തലമുകളിലേക്ക് വലിച്ചിടുന്ന ഒരു വെള്ളത്തുണിയുടെ അടിയിൽ നിശബ്ദനായി കിടക്കുന്ന നമ്മളുടെ മരണം ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ? ഉമ്മാരെ പങ്ങന്മാരെ എപ്പോഴെങ്കിലും വിവരമറിഞ്ഞു വരുന്ന നാട്ടുകാർക്കും കുടുംബക്കാർക്കും മുൻപിൽ തന്റെ മുഖത്തേക്ക് വീഴ്ത്തപ്പെട്ടിരുന്ന ആ തുണിയൊന്ന് മാറ്റാനുള്ള കെൽപ്പ് പോലും നഷ്ടപ്പെട്ട് ആ മുഖത്തുള്ള തുണിയൊന്ന് മാറ്റിക്കൊടുക്കുന്ന കണ്ണുകൾക്ക് മുകളിലേക്ക് നോക്കി അവസാനം നാല് കാലുള്ള കട്ടിലിൽ പിടിച്ച് മറക്കുള്ളിൽ കൊണ്ടുപോയി വസ്ത്രങ്ങളഴിച്ച് പെറ്റ മകളുടെ തോളിലേക്ക് ചെരിച്ചു കടത്തി വയറമർത്തി തവടി വിസർജ്യങ്ങൾ കളഞ്ഞ് മൂന്ന് വള്ളം അഥവാ ശരീരത്തിന്റെ ഭാഗങ്ങളിലേക്ക് വള്ളമൊഴിച്ച് അഞ്ചു വള്ളപ്പുടവയിൽ പൊതിഞ്ഞ് വീട്ടിന്റെ ഉമ്മറത്തേക്ക് കൊണ്ടുവച്ച് അവസാനം തോളിലെടുക്കാൻ ശക്തരായ ആറാളുകളുടെ തോളിൽ കയറി പള്ളിയുടെ ഒന്നാമത്തെ സെഫിൽ കൊണ്ടുവെക്കുന്ന നമ്മളുടെ മയ്യത്തിനെ പിന്നീട് ആറടി മണ്ണിലേക്ക് വെച്ച് സ്ലേവിട്ട് മണ്ണിട്ട് മൂടി പുരുഷവർഗം നമുക്കൊരു യാത്രയപ്പ് തരും. ഒരുപക്ഷെ പല മയ്യത്തുകളുടെ പറമ്പുകളിലേക്കും ചെല്ലാൻ പറ്റാത്തതുകൊണ്ട് എന്റെ ഉമ്മമാരാ യാത്രയപ്പ് കേട്ടിട്ടുണ്ടാവില്ല. ആറടി മണ്ണിലേക്ക് മണ്ണ് ചേർത്ത് വെക്കുമ്പോ ആ കബറിലേക്ക് നോക്കി ഭർത്താക്കന്മാര് കണ്ണുനീരോടെ വെപ്രാളപ്പെടുമ്പോ ആ കബറിന്റെ മുകളിലുള്ള മണ്ണിലേക്ക് നോക്കി മക്കള് വാവിട്ട് കരയുമ്പോ ഇന്നലെ വരെ കണ്ട പെങ്ങളുടെ ഓർമ്മകളിൽ ആങ്ങളമാര് വിതുമ്പുമ്പോ ഇന്നലെ വരെ കണ്ട അയൽവാസിയുടെ ഭാര്യയുടെ മനസ്സിലാലോചിച്ച് അതിനെപ്പറ്റി വെപ്രാളപ്പെടുന്ന കുടുംബക്കാരുണ്ടാകുമ്പോ നമ്മുടെ കബറിന്റെ അരികിലേക്ക് നീങ്ങി നിന്ന് നാട്ടുകാരും ബന്ധക്കാരും നമുക്കൊരു യാത്രയപ്പ് തരും. اللهم ثبته ان السؤال اللهم الهمه الجواب اللهم جافل القبر عن جنبي اللهم اغفر له وارحمه اللهم امنه من كل الفضل اللهم اللهவே ثبته ان السؤال ഈ കബർ കിടക്കുന്നതിന്റെ ഉമ്മയാ റബ്ബേ, ഈ കബർ കിടക്കുന്നതിന്റെ ഉമ്മയാ റബ്ബേ, എന്റെ ഭാര്യയാ റബ്ബേ, എന്റെ നാട്ടുകാരിയാ റബ്ബേ, അതുകൊണ്ട് നാദാ സബ്ബിത്തുഹു ഇന്ദ സുആൽ, ആ കബറിൽ നിന്റെ ചോദ്യത്തിന്റെ മുൻപിൽ ധൈര്യത്തോടെ നിൽക്കാനുള്ള കഴിവ് നീ കൊടുക്കണേ നാദാ. അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്, ഒന്ന് പറഞ്ഞാൽ രണ്ട് പറയാൻ മാവ് പൊന്തുന്ന പെണ്ണേ, ആര് ചോദിച്ചാലും എന്തടി എന്ന് ചോദിച്ചാ പോടാ എന്ന് പറയാൻ നാവ് പൊന്തുന്ന പെങ്ങളെ, അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്, ആറടി മണ്ണിൽ വെച്ച് പടച്ചറപ്പ് ചോദിക്കുന്ന ചോദ്യത്തിന് തർക്കുത്തരമായി പോകാതെ നിനക്ക് തൃപ്തകരമായ മറുപടി കൊടുക്കാനുള്ള കഴിവ് നീ കൊടുക്കണേ നാഥ. അല്ലാഹുമ്മ ജാഫിൽ ഖബർ അൻജംബൈ, ഏതൊരു മയ്യത്തിനെ കബറിലേക്ക് വെക്കുമ്പോഴും ആ കബറിന്റെ ഭയാനകത കബറാളിയൊന്ന് അറിയിക്കാൻ വേണ്ടി പടച്ചറബ് കബറിന്റെ രണ്ടു ഭാഗങ്ങളും ഇടുക്കി കളയും. ആ ഇടുങ്ങലിൽ തന്റെ വാരിയലുകൾ കോർത്തുപോകുമാറ് ആ ആത്മാവ് കരയുമ്പോ
വിങ്ങിപ്പൊട്ടിയ കണ്ണോടുകൂടി ലോകത്തിന്റെ പ്രവാചകൻ പഠിപ്പിച്ചൊരു വാക്കുണ്ട്, മനുഷ്യരെ ആ കരച്ചിലെങ്ങാനും കബറിന്റെ മുകളിലുള്ള ആളുകൾ കേട്ടിരുന്നെങ്കിൽ ആയുസ്സിൽ ഒരിക്കൽ പോലും ഒരു മയ്യത്തുമായി അവർ കബറിന്റെ അരികിലേക്ക് വരില്ലായിരുന്നു. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു, അല്ലാഹുമ്മ ആമിൻഹു മിൻ കുല്ലിൽ ഫസൽ, അല്ലാഹുവേ എല്ലാ പാപങ്ങളും പൊറുത്ത് നിർഭയത്വത്തിന്റെ ഒരു സ്വർഗീയ കവാടം നീ ആ കബറിലേക്ക് തുറന്നു കൊടുക്കണേ റബ്ബേ. ഇന്ന് 10-15 മിനിറ്റ് നേരം എല്ലാവരും തിരിച്ചു പോകും. പിന്നീട് ആരാ മനുഷ്യരെ നമ്മളുടെ കബറിലേക്ക് വരിക? പിന്നാരാ നമ്മളെ പറ്റി ആലോചിക്കുക? പലപ്പോഴും എന്റെ ഭാര്യ എന്നെ തൊട്ട് പറയാറുണ്ട്, നിങ്ങൾ മരിച്ചു പോയാൽ ഞങ്ങൾക്കാരാ? ലാഘവത്തോടുകൂടി നമ്മൾ ചിരിച്ചു പറയാറുണ്ട്, നിനക്ക് നാട്ടുകാരുണ്ടാകും, നിന്റെ ബന്ധക്കാർ നിനക്കുണ്ട്, എന്റെ മക്കൾ യത്തീം മക്കളായാൽ യത്തീം ഖാനകളിൽ ചേർക്കാം. പക്ഷേ മനുഷ്യരെ, മരിച്ചത് ഞാനാണെങ്കിൽ പിന്നെ ഞാൻ ഒറ്റക്ക, മരിച്ചത് നിങ്ങളാണെങ്കിൽ പിന്നെ നിങ്ങളൊറ്റക്ക അള്ളാന്റെ കബറിൽ. ആ കബറിലേക്ക് കൊണ്ടുപോകാൻ മാത്രം എന്തുണ്ട് മനുഷ്യരെ നമ്മളുടെ കയ്യിൽ? ഈ ലോകത്ത് ജീവിച്ച ഇത്രയും കാലത്തിന്റെ ഇടക്ക് ഇന്ന് രാത്രി എങ്ങാനും പടച്ച റബ്ബ് തിരിച്ചു വിളിച്ചാൽ എനിക്കല്ലാന്റെ സ്വർഗത്തിന്റെ കവാടം ഉറപ്പാണ് എന്ന് പറയാൻ മാത്രം ജീവിതത്തിന്റെ നന്മകളുടെ ഭാഗങ്ങൾ കെട്ടിപ്പടുക്കാനും ചിട്ടപ്പെടുത്താനും നമ്മളെ കൊണ്ട് സാധിച്ചിട്ടില്ലെങ്കിൽ ഒരു മാറ്റം അനിവാര്യമാണ്. എന്റെ കബറ് രക്ഷപ്പെടാൻ, എന്റെ പരലോകം രക്ഷ